എത്ര പേർ വിശ്വസിക്കുന്നു? ഈ പ്രാർത്ഥന ആകാശത്തെയും ഭൂമിയെയും ചലിപ്പിക്കും. ആകാശത്തിലും ഭൂമിയിലും കാണപ്പെടുന്നവയെയും കാണപ്പെടാത്തവയെയും ചലിപ്പിക്കുന്ന ശക്തമായ അധികാരമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രഭാത പ്രാർത്ഥന. ഈ അതിരാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് അത്രയും അധികാരവും ശക്തിയുമുണ്ട്. എന്തെന്നാൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ കോട്ടകളെ നിർമൂലമാക്കുവാൻ ദൈവശക്തിയുള്ളവയായിരിക്കുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആകാശത്തും ഭൂമിയും കാണപ്പെടുന്നവയോ കാണപ്പെടാത്തവയോ, കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, ബിസിനസ്സിൽ, ദൃശ്യമായതും അദൃശ്യമായതുമായ സകല അന്ധകാര ശക്തികൾക്കും അധികാരങ്ങൾക്കും വാച്ചകൾക്കുമെതിരായി ഒരു മഹത്വമേറിയ പ്രാർത്ഥനയെ ഇപ്പോൾ നാം സമർപ്പിക്കുവാൻ പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറാത്തത് മാറേണ്ടവന്, ചലിക്കാത്ത കോട്ടകൾ ചലിക്കേണ്ടവന്, നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കേണ്ടവന് ശക്തിമത്തതായിരിക്കും ഈ പ്രാർത്ഥന. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നോക്കുക, 2 കൊരിന്ത്യർ 10:3-5 വായിച്ചാൽ, ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല. ജഡത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്, ലോകത്തിലെല്ലാം ചെയ്യുന്നത്. എങ്കിലും ഞങ്ങളുടെ യുദ്ധം, ഞങ്ങളുടെ പോരാട്ടം, നമ്മുടെ കാര്യങ്ങളൊന്നും ജഡപ്രകാരം അല്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞങ്ങളുടെ പോരായുധങ്ങൾ ജഡപ്രകാരമുള്ളവയല്ല. കോട്ടകളെ തകർക്കുവാൻ ദൈവസന്നിധിയിൽ ബലമുള്ളവയായിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും നിങ്ങളുടെ മാന്യതയ്ക്ക്, വളർച്ചയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ വഴിത്തിരിവിന് വിരോധമായി പിശാചിനാൽ, സാത്താനാൽ കെട്ടപ്പെട്ട കോട്ടകൾ എല്ലാം നിർമൂലമാക്കേണ്ടവന് നിങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ദൈവബലമുള്ളവായിരിക്കുന്നു. മാനുഷിക ബലമല്ല, മാംസബലമല്ല, ദൈവബലമുള്ളവായിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. നോക്കണ എഫേസ്യ ലേഖനം 6:10-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, പൗലോസ് അപ്പോസ്തലം പറയുന്നു, സഹോദര എല്ലാം പരിശ്രമിച്ചു, എല്ലാം ഓക്കെ, എന്നാൽ അവസാനമായി എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിലും അവൻ്റെ ശക്തിയുടെ ബലത്തിലും ആശ്രയിപ്പീൻ. സഹോദരന്മാരെ, ഈ പോരാട്ടം, ഈ വ്യാധിക്കുറിയ പോരാട്ടം, ആത്മീക പോരാട്ടം സാധാരണമല്ല. ഒരു മനുഷ്യരോടല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും സ്നേഹമുള്ള സഹോദരന്മാരോടല്ല. ഒരു പക്ഷേ അവർ നമുക്ക് തിന്മ ചെയ്യുന്നവരാകാം, ശത്രുവിനെ പോലെ കാണുന്നുണ്ടാകാം, നമുക്ക് വേണ്ടാത്തത് ചെയ്യുന്നവർ, തിന്മ ചെയ്തവരാകാം. എങ്കിലും ഈ പോരിൻ്റെ ആയുധങ്ങൾ, ഈ പോരാട്ടം ചേട രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, അതെ, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതികളോടും, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും നമുക്ക് പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിനാണ് പൗലോസ് ഈ ആത്മാവിനാൽ, പൗലോസിലൂടെ തൻ്റെ വചനങ്ങൾ, പറയപ്പെട്ട വചനങ്ങളിലൂടെ നിങ്ങളെ ക്ഷണിക്കുന്നത്. ശക്തിയാലും ബലത്താലും അല്ല, പോരാടി പോരാടി നമ്മൾ എത്രയോ പേർത്താണ് തോറ്റ് നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ വചനം പറയുന്നു, എൻ്റെ ജനം, കർത്താവ് പറയുന്നു, എൻ്റെ ജനം പരിജ്ഞാനമില്ലായകയാൽ അധോഗതി പ്രാപിക്കുന്നു. അവർ സംഹരിക്കപ്പെടുന്നു. അവർക്ക് വിരോധമായ പ്രശ്നങ്ങളെ, യുദ്ധങ്ങളെ, അവർക്ക് വിരോധമായ വഴക്കുകളെ എങ്ങനെ നടത്തണം, എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ പോരാടണമെന്ന് അറിയാതെ തന്നെ അവർ സംഹരിക്കപ്പെടുന്നു. എൻ്റെ ജനം അറിവില്ലായ്മ കൊണ്ട് തടവറയിലാക്കപ്പെടുന്നു എന്ന് കർത്താവ് തന്നെ പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം ചെയ്യേണ്ടതെല്ലാം നമ്മുടെ കാര്യം കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും, യഹോവയുടെ കാര്യത്തിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എന്തെന്നാൽ 11-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ പ്രാപ്തിയുള്ളവരാകേണ്ടവന്. സഹോദര, ഈ പിശാചാണ് ജനങ്ങളെ പ്രേരിപ്പിച്ച് ശാന്തമായി ജീവിക്കുന്ന കുടുംബത്തിൽ അവൻ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നവൻ പിശാചാകുന്നു. നിങ്ങളുടെ അനുവാദമില്ലാതെ, ഒരു ദുശ്ശീലങ്ങളും ഇല്ലാത്ത യൗവനക്കാരനെ ദുശ്ശീലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പിശാചും അവൻ്റെ തന്ത്രങ്ങളുമാകുന്നു. ഓരോ ദുഷ്ട പ്രവൃത്തികൾക്കും പുറകിൽ പിശാചൊരു കോട്ട പണിതിരിക്കുകയാണ്.
സഹോദര, അനുസരിക്കാത്ത മക്കൾ താറുമാറായി സംസാരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, തെറ്റായ കാര്യങ്ങളിലേക്ക്, തെറ്റായ ബന്ധങ്ങളിൽ ഇടപെടുന്ന, തെറ്റായ കാര്യങ്ങളെ കുടിക്കുന്ന, ഭക്ഷിക്കുന്ന ജനങ്ങൾക്ക് പുറകിൽ ഒരു കൊല്ലുവാനും മോഷ്ടിപ്പാനും മറുപ്പാനും വരുന്ന പിശാചുണ്ട്. യോഹന്നാൻ 10:10 പ്രകാരം മറന്നു പോകരുത് പ്രിയ ദൈവജനമേ. നിങ്ങൾ ഈ യുദ്ധങ്ങളിൽ, പോരാട്ടങ്ങളിൽ, പ്രശ്നങ്ങളിൽ ജയകരമായി ജയമെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം, തിരുവെഴുത്തിൻ്റെ നിയമപ്രകാരം, യഹോവയുടെ ആത്മാവ് നൽകുന്ന സന്ദേശപ്രകാരം യുദ്ധം ചെയ്യുമെങ്കിൽ നിങ്ങൾ ജയം പ്രാപിക്കും, ജയം പ്രാപിക്കും. നോക്കണമേ, അവയാൽ നാം എന്ത് ചെയ്യുന്നു? ഇതുപോലുള്ള യുദ്ധങ്ങളിൽ കോട്ടകളെ തകർക്കുവാൻ ശക്ത ബലമുള്ളതായ ആ സർവായുധ വർഗത്താൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? സങ്കല്പങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും തകർക്കുവാൻ സാധിക്കും. എല്ലാ സങ്കല്പങ്ങളെയും, എല്ലാം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും നിർമൂലമാക്കി ഏതൊരു ചിന്തയെയും കർത്താവിന് കീഴ്പ്പെടുന്നവരായി, കർത്താവിനെ അനുസരണത്തിലേക്ക് പിടിച്ചടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വരുന്ന സകല പ്രശ്നങ്ങളും. ജഡത്തോടും മാംസത്തോടും യുദ്ധം ചെയ്യുന്നവരായിട്ടല്ല ലോക മനുഷ്യൻ ചെയ്യുന്നത് പോലെ ചെയ്ത് പരാജയപ്പെടുക. ബലവുമല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ജയമോ വിടുവലോ മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ, എൻ്റെ ആത്മാവിനാൽ അവ സാധിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് പ്രശ്നമുണ്ടാക്കുന്നവർ ആരെന്നറിയുക. നിന്റെ മക്കളെ നശിപ്പിച്ചത്, നിന്റെ മക്കളെ കുടുക്കി കളഞ്ഞത്, നിന്റെ മക്കളെ അനേക പ്രശ്നങ്ങൾക്കകത്ത് കുടുക്കിയവൻ ആര്? അതിൻ്റെ പുറകിൽ ആര്? രാവിലെ എഴുന്നേറ്റ ഉടനെ മദ്യപിക്കണം, മദ്യപിക്കണം, മദ്യപിക്കണമെന്ന മനുഷ്യന് മദ്യാസക്തിയുടെ ആത്മാവനെ നടത്തുന്നു. ആവശ്യമില്ലാതെ സംശയിക്കുന്ന ഭാര്യയോ, ആവശ്യമില്ലാതെ സദാകാലവും സംശയിക്കുന്ന ഭർത്താവോ ആ സംശയത്തിൻ്റെ ആത്മാവനെ നടത്തുന്നു, നിയന്ത്രിക്കുന്നു, അവനെ അടിമപ്പെടുത്തുന്നു എന്ന് നാം മറന്നു പോകരുത്. പലവിധ പ്രശ്നങ്ങൾ, എപ്പോഴും ഗെയിം കളിക്കണം, എപ്പോഴും റമ്മി കളിക്കണം, തിന്മയുടെ വഴികളിൽ പോകണമെന്ന് ചിന്തിക്കുന്ന ഓരോ മനുഷ്യാത്മാവിന് പുറകിൽ ഒരു ദുരാത്മാവ്, ഒരു ദുഷ്ടശക്തി, ഒരു തിന്മയുടെ ശക്തി ഉണ്ട്. അത് പിശാച് സാത്താൻ എന്നതിൽ യാതൊരു മാറ്റവുമില്ല. ഈ പോരാട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കുന്നത്? ഈ വിവാഹത്തിന് അവന് ഈ പിശാചിനെ വിവാഹത്തെ തടയുവാൻ കഴിയും? നന്മകളെ നടക്കുവാ നടക്കാതെ തടുക്കുവാൻ കഴിയും? ഇവൻ കൊല്ലുവാനും മോഷ്ടിപ്പാനും അറുപ്പാനും വരുന്ന ദുഷ്ടനായ പിശാച് എന്നെ കർത്താവ് തന്നെ പറയുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, എല്ലാ ദൈവമക്കൾക്കും അവനെ വിശ്വസിച്ച്, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച്, അവനെ സ്വീകരിച്ച ഓരോ മക്കൾക്കും, ഓരോ ജനത്തിനും അവൻ എന്ത് അധികാരമാണ് കൊടുത്തിരിക്കുന്നത്? അവൻ്റെ പുത്രന്മാരാകുവാനുള്ള അധികാരത്തെ അവൻ നൽകിയിരിക്കുന്നു. യുദ്ധത്തിൽ നിൽപ്പാനും ജയിപ്പാനും സകലത്തെ കീഴ്പ്പെടുത്തി അധികാരം, ആധിപത്യം ചെലുത്തേണ്ടവനും നിങ്ങൾക്കൊരു അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. അത്ര വലിയ കൃപകളെ കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെയും ധരിച്ചു കൊള്ളുക. എന്തെന്നാൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കുവാൻ, ഭാര്യ നശിപ്പിക്കുവാൻ, കുടുംബത്തിൽ പ്രശ്നങ്ങളെ കൊണ്ടുവരുവാൻ, തൊഴിലിൽ പ്രശ്നങ്ങളെ കൊണ്ടുവരുവാൻ, ശുശ്രൂഷയിൽ പ്രശ്നങ്ങളെ കൊണ്ടുവരുവാൻ യോഹന്നാൻ 10:10 പ്രകാരം ഈ മോഷ്ടാവ്, ഈ കള്ളൻ, കൊല്ലുന്നവനും മോഷ്ടിക്കുന്നവനുമായ, നശിപ്പിക്കുന്നവനുമായ ഈ ദുഷ്ട പിശാചിനെ ജയിക്കണമെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ പ്രാപ്തി ഉള്ളവരാകേണ്ടവന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. പോരാട്ടം ജഡരക്തങ്ങളോടല്ല, പ്രാർത്ഥന അർദ്ധരാത്രിയിൽ, അർദ്ധരാത്രാലാം യാമത്തിൽ, അർദ്ധരാത്രി യാമത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വരിക, പ്രാർത്ഥിക്കുക. പ്രിയ ദൈവമേ, ഹയോബേ, കർത്താവിനെ നോക്കി നീ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഒരു വൻ കാര്യം കർത്താവ് ചെയ്യേണ്ടവന്, എന്ത് പോരാട്ടം! ജഡരക്തങ്ങളോടും അല്ല എൻ്റെ പോരാട്ടം, വാഴ്ചകളോടും അധികാരങ്ങളോടും. നിങ്ങളുടെ മക്കളെ, ഭർത്താവിൻ്റെ കുടുംബത്തെ തടവറയിൽ കെട്ടിവച്ചിരിക്കുന്ന, ബന്ധിച്ചു വച്ചിരിക്കുന്ന അധികാരങ്ങളോടും വാഴ്ചകളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും, ഈ അന്ധകാര ലോകാധിപതി എവിടെ നിന്ന് വേല ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ആരുടെ
ആരുടെ ഹൃദയത്തെ പ്രവർത്തിക്കുന്നു, ആരുടെ ഹൃദയത്തെ നശിപ്പിക്കുന്നു. സംശയത്തെ ഭയത്തെ കൊണ്ട് അനുസരണ കേടുവച്ച് ആരുടെ ഹൃദയത്തെ നശിപ്പിക്കുന്നുവെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, അവരോട് നിങ്ങൾക്ക് യുദ്ധമുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോട് നമുക്ക് പോരാട്ടമുണ്ട് എന്ന് പൗലോസ് പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യനും ഇതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സാധ്യമല്ല. ഈ പോരാട്ടം സകലർക്കുമുണ്ട്. അതുകൊണ്ട് തിന്മയുടെ നാളിൽ, ദോഷ നാളിൽ, അനത്ത ദിവസത്തിൽ അവയോട് എതിർത്ത് നിൽപ്പാനും സകലതും കഴിയുന്നത് വരെ എതിർത്ത് നിൽപ്പാനും ശക്തിയുള്ളവരാകേണ്ടവന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. നോക്കണേ, അനർത്ഥ നാളിൽ അകപ്പെട്ട് കുടുങ്ങി വേദനപ്പെട്ട് ആകുലപ്പെട്ട് കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഈ വേദന, എന്തുകൊണ്ട് ഈ വെറുപ്പ്, എന്തുകൊണ്ട് ഈ പാടുകൾ, എന്തുകൊണ്ട് ഈ കഷ്ടങ്ങൾ എന്ന് നോക്കിയാൽ, കർത്താവ് നിങ്ങളെ തിന്മയാൽ ശോധിക്കുന്ന പരിശോധിക്കുന്നവനല്ല. അവൻ നിങ്ങളെ അവനവന്റെ സ്വന്തം മോഹങ്ങളാലും ആഗ്രഹങ്ങളാലും ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് നമ്മുടെ ചിന്തകളാൽ ആഗ്രഹങ്ങളാലും നാം എന്ത് ചെയ്യപ്പെട്ടു, നമ്മുടെ ഇച്ഛ നിമിത്തം നാം വശീകരിക്കപ്പെട്ട് കുടുങ്ങി അകപ്പെട്ടു പോകുന്നു. പ്രിയ ദൈവമക്കളെ, എല്ലാവറ്റിൽ നിന്നും നിങ്ങൾ വിടുവൽ പ്രാപിക്കേണ്ടവൻ എന്ത് ചെയ്യണം, ദൈവത്തിന്റെ സർവായുധ വർഗത്തെ എടുത്തുകൊണ്ട് നിൽക്കണം. ഈ പ്രാർത്ഥനയിൽ ഇനിയും 18-ാം വാക്യത്തിൽ പറയുന്നു, ഏതു സമയത്തും സകലവിധമായ പ്രാർത്ഥനയാലും അപേക്ഷയാലും ആത്മാവിൽ പ്രാർത്ഥിച്ചും ഇവ എല്ലാറ്റിനെയും നിങ്ങൾക്ക് ജയിപ്പാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അത്യന്തം ശക്തിയുള്ളതാണ്. ഈ ഇത് നിന്റെ ജീവിതത്തെ മാറ്റും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യമായതോ അദൃശ്യമായതോ എന്തെല്ലാം നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും കൈകളുടെ അധ്വാനത്തിനും ആത്മീക ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും വിരോധമായി നിൽക്കുന്നുവോ, സകല കോട്ടകളെ നിർമൂലമാക്കുവാൻ ദൈവശക്തിയുള്ളതാകുന്നു. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആത്മാവിലും ആത്മാവിൻ്റെ വചനം, അവൻ്റെ വാള്, അവൻ തരുന്ന അവൻ്റെ സ്വഭാവം, അവൻ്റെ സർവായുധ വർഗങ്ങൾ, സകലതും നാം ധരിക്കുമ്പോൾ അത്രത്തോളം വലിയ ശക്തി, വലിയ അധികാരം അതിനകത്തുണ്ട്. അത് പ്രവർത്തിക്കും, കാര്യങ്ങളെ മാറ്റിമറിക്കും. കുടുംബത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ ആഭിചാരം, മന്ത്രങ്ങൾ, കെട്ടുകളെല്ലാം ഈ പ്രാർത്ഥനയ്ക്ക്, ഈ തത്വത്തിൻ്റെ മുന്നിൽ തവിടുപൊടിയായി മാറും. സഹോദര, കോട്ടകൾ പോലെ, പർവ്വതങ്ങൾ പോലെ, കുന്നുകൾ പോലെ നിൽക്കുന്ന സകല പ്രശ്നങ്ങളും നുറുങ്ങി ഇരിക്കുന്ന സ്ഥലം അറിയാതെ പോകും. നിങ്ങൾ മലകളെ മെതിച്ച് നുറുക്കുകയും കുന്നുകളെ പതിർപോലെ തവിടുപൊടിയാക്കും. എല്ലാത്തിനും ചവിട്ടി അരച്ച് ചതച്ച് പതിർപോലെയാക്കി കാറ്റിൽ പാറിപ്പോകുമാറാക്കും. പ്രിയമുള്ള ദൈവത്തിലെ, ഇത്ര വലിയ അധികാരത്തെ ദൈവം സഭയ്ക്കും സഭയുടെ ജനങ്ങൾക്കും വിശ്വാസ മക്കൾക്കും നൽകിയിട്ടുണ്ട്. ഈ അധികാരത്തെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ അത്ഭുതകരമായ പ്രാർത്ഥന നിന്റെ സ്നേഹിതന്മാർക്കും ബന്ധങ്ങൾക്കും മറന്നുപോകരുത് അയച്ചു കൊടുപ്പാൻ. ഈ അത്ഭുതകരമായ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ജയത്തെ കൊണ്ടുവരും. സഹോദര, വിവാഹ തടസ്സമോ ജോലി തടസ്സമോ ദാരിദ്ര്യമോ അലസതയോ വ്യാജമോ മദ്യപാനമോ വ്യഭിചാരമോ അനുസരണക്കേടോ കുഴപ്പങ്ങളോ കുടുംബത്തിൽ ഒരു മനസ്സില്ലയോ എല്ലാ തിന്മയുടെ ശക്തികൾക്കും ചിന്തകൾക്കും പുറകിൽ ഒരു ദുഷ്ടനുണ്ട്. അവനാണ് ശത്രുവായ പിശാച്, വഞ്ചിക്കുന്നവനെന്ന് ദൈവത്താൽ പറയപ്പെട്ടവനും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്ന ഈ ദുഷ്ടനെ നിങ്ങൾ ജയിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം തന്നെ വേഗത്തിൽ ഇപ്പോൾ തന്നെ ഈ ദുഷ്ടപിശാചിനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയേണ്ടവനായി പ്രാർത്ഥിക്കാം. നിങ്ങൾ മുഴങ്കാൽ മടക്കുക, കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുക, അവന്റെ നാമത്തെ നോക്കി പാർക്കുക. അയ്യോ സഹോദര, അപ്പാ, പിതാവേ, സ്നേഹമുള്ള പിതാവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള ശക്തിയുള്ള നാമത്തിൽ ഞങ്ങൾ വരുന്നു. അപ്പാ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും ആർക്ക്
ആർക്കാണോ സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നത്, ആ സ്നേഹ സ്വരൂപനും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന എന്നോട് ചേർന്നിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരന്മാർക്കായി, അവരുടെ തലമുറകൾ കൈകൾ അധ്വാനം കുടുംബങ്ങൾക്കായി ബിസിനസ്സുകൾക്കായി മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടവരായി പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സർവായുധ വർഗത്തെ ഞങ്ങൾ ധരിച്ചിരിക്കുന്നു. എല്ലാ ദുഷ്ട അന്ധകാര ശക്തികളും മാറിപ്പോകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന മോശമായ വേർപാടിന്റെ ആത്മാക്കൾ, ഐക്യതയെ നശിപ്പിക്കുന്ന സംശയത്തിന്റെ ആത്മാക്കൾ, മദ്യപനത്തിന്റെ വ്യഭിചാരത്തിന്റെ ആത്മാക്കൾ, വെറിക്കൂത്തിന്റെ ആത്മാക്കൾ സംഹരിക്കപ്പെടേണ്ടവനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇനി കുടുംബങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ വിശ്വാസമനക്ക് അധികാരമില്ല. മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ പ്രവർത്തിക്കുന്ന, കുടുംബത്തിൽ കുടുംബാംഗങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളുടെ സേനകൾ ഇന്നോടുകൂടെ സകലതും നുറുങ്ങിപ്പോകേണ്ടവനായും അത് ചാമ്പലായി പോകേണ്ടവനായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. എല്ലാ ശത്രുവിന്റെ അന്ധകാര ബന്ധനങ്ങളും ഉടക്കപ്പെടട്ടെ. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് യൗവനക്കാരുടെ മേൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേടിന്റെ ആത്മാക്കൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദോഷത്തിലേക്ക് വഴിമടക്കുന്ന ദുരാത്മാവിന്റെ സേനകളെല്ലാം, എല്ലാ അന്ധകാര ദോഷത്തിന്റെ ആത്മാശ്ലീല ചിത്രങ്ങളെ കാണുന്ന ഗെയിംസിന്, മോശമായ ഗെയിംസിനകത്ത് പ്രവേശിപ്പിക്കുന്ന, മദ്യപാന ആസക്തികൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന, തെറ്റായ ബന്ധങ്ങളിലേക്ക് നയിക്കുന്ന ദുരാത്മാവിന്റെ സൈന്യങ്ങൾ ഇന്ന് ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക, ബലത്തോടെ പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, എന്റെ പ്രിയ സഹോദരന്മാരെ, പോരാടി പ്രാർത്ഥിക്കുക. ഇതുപോലുള്ള ദോഷകരമായ മോശമായ വഴികളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ ദുരാത്മാവിന്റെ ശക്തികളും അശുദ്ധാത്മാക്കളും യേശുവിൻ നാമത്തിൽ ബലമില്ലാതാകട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. തലമുറകളുടെ മേൽ ജയമുണ്ടാകട്ടെ, മാറ്റമുണ്ടാകട്ടെ. ഗെയിംസിനും മദ്യപാനത്തിനും അടിമപ്പെട്ട്, അശ്ലീല ചിത്രങ്ങൾക്ക് അടിമപ്പെട്ട്, തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ അനുസരണക്കേടിന്റെ ആത്മാവ്, എല്ലാ ദുരാത്മാവ് മ്ലേച്ഛമായ സ്പിരിറ്റിനെയും യേശുവിൻ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ആത്മീക ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന എന്റെ ആത്മീക സഹോദരങ്ങളുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വ്യാജ ഉപദേശങ്ങൾ, വ്യാജ പ്രവചനങ്ങൾ, തെറ്റായ പ്രബോധനങ്ങൾ എല്ലാം യേശുവിൻ നാമത്തിൽ പൂർണ്ണമായി ഇല്ലാതാകട്ടെ. പുതിയ ചാപ്റ്ററുകൾ ഓപ്പൺ ആകട്ടെ, പുതിയ ചാപ്റ്ററുകൾ യേശുവിൻ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയവർ എല്ലാവരും വിടുവിക്കപ്പെടേണ്ടവനായി ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ സർവായുധ വർഗത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സകല അന്ധകാര ശക്തികളും നിർമൂലമാകട്ടെ. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന, ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന, ഭാര്യാഭർത്തൃ ബന്ധത്തെ ഇല്ലാതാക്കുന്ന, അവരുടെ ഹൃദയങ്ങളിൽ, ബുദ്ധിയിൽ, ആത്മാവിൽ, ദേഹിയിൽ പ്രവർത്തിക്കുന്ന സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സൈന്യങ്ങളെ ബന്ധിച്ച് യേശുവിൻ നാമത്തിൽ പുറത്താക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകല അന്ധകാര ശക്തികളെ നിർമൂലമാകുവാൻ കൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പാ, വിശ്വാസ മക്കളായി അവിടെവിടെ പാർക്കുന്ന പല രാജ്യങ്ങളിൽ, സ്വന്തം ദേശങ്ങളെ വിട്ട് വിദേശത്ത് പാർക്കുന്ന കുടുംബങ്ങളെ, ജനങ്ങളെ അടിമപ്പെടുത്തി തടവറയിലാക്കുന്ന, കെട്ടിലാക്കുന്ന, കാരാഗ്രഹത്തിലാക്കി വച്ചിരിക്കുന്ന അധികാരങ്ങളെയും വാഴ്ചകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, സ്വർലോകത്തിന്റെ ഭൂലോകളുടെയും സകല മുഴങ്കാൽ മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ, എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും ദോഷകരമായ നേതൃത്വങ്ങളെയും ശാസിച്ചകറ്റുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തളർച്ച ഉണ്ടാക്കുന്ന, പ്രാർത്ഥന കുറവുകളെ ഉണ്ടാക്കുന്ന, അവിശ്വാസത്തെയും ഭയത്തെയും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ട ആത്മകളെയും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നിർമൂലമാകട്ടെ. അപ്പാ, എന്റെ പ്രിയ സഹോദരങ്ങൾ, അവിടെവിടെ അകപ്പെട്ട് വീടുകളിൽ, പല തൊഴിൽശാലകളിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, പലവിധ പ്രശ്നങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ വിടുവിക്കേണ്ടവനായി ദൈവമേ, പരാക്രമശാലിയെ പോലെ എഴുന്നേറ്റ് പുറപ്പെടേണ്ടവനായി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ. അപ്പാ, ഈ വിശുദ്ധനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് എഴുന്നള്ളണമേ. ഈ ജനങ്ങൾക്കു വേണ്ടി അന്യായമായി ബാധിക്കപ്പെടുന്ന, ന്യായമറ്റ മുറയിൽ കണ്ണുനീർ വടിക്കുന്ന, ചിന്തുന്ന, ചഞ്ചലപ്പെടുന്ന, കടഭാരങ്ങളിൽ കുടുങ്ങിപ്പോയ കുഞ്ഞുങ്ങൾ, തൊഴിലിൽ നഷ്ടമാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, ജീവിതത്തിൽ തകർന്നു പോയവർ, ഇല്ലാതായിപ്പെട്ടവർ, ഇവർക്കായി എൻ്റെ ദൈവമായ കർത്താവ് എഴുന്നള്ളേണ്ടവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ഇവരുടെ ചുറ്റുമുള്ള ശത്രുക്കൾ ചിതറിപ്പോകുമല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സകലവിധ മാന്ത്രികം, ആഭിചാര ബന്ധനങ്ങൾ, കെട്ടുകൾ എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അപ്പ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ നുറുങ്ങിപ്പോകേണ്ടവനായി. തകിടുകൾ, കെട്ടുകൾ, ഏലസുകൾ, ശാപങ്ങൾ, മാന്ത്രിക വാക്കുകൾ, ശാപവാക്കുകൾ, ഉച്ചാരണങ്ങൾ യേശുവിൻ നാമത്തിൽ, പരിശുദ്ധ നാമത്തിൽ തകർന്നു പോകട്ടെ. ജനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ഉയർന്നിരിക്കട്ടെ, ശുഭമായിരിക്കട്ടെ. ഇവർക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അലസതകൾ, മടികൾ, സംശയങ്ങൾ സകലത്തെയും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജനത്തെ വിട്ട് പുറത്തു പോകട്ടെ. കുടുംബങ്ങളെ വിട്ട് പുറത്തു പോകട്ടെ യേശുവിൻ നാമത്തിൽ. ശാപം, ദാരിദ്ര്യം എന്ന ശാപം മാറട്ടെ. തൊഴിലില്ലായ്മകൾ, അലസതകൾ, ഭയം, സംശയങ്ങൾ, എല്ലാ പിശാചിന്റെ ലക്ഷണങ്ങളും അന്ധകാരത്തിന്റെ ലക്ഷണങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ നിർമൂലമായി പോകട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ, സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ, വിടുവലും ജയവും ആരോഗ്യവും ജനത്തിന്മേൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാങ്ങളുടെ കരങ്ങളിൽ ഇവരെ സമർപ്പിക്കുന്നു, ജനത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യേണ്ടവനാ. ഇവരെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ഏതൊരു ശത്രുവിന്റെ ശക്തികളും ജയിക്കാതെ വണ്ണം ഇന്ന് തന്നെ യേശുവിൻ നാമത്തിൽ ഒരാനന്ദവും സന്തോഷവും ഉത്സാഹവും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉണ്ടാകട്ടെ. യഹോവയെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തിൻ്റെ പരിജ്ഞാനം, താൻ ഹബക്കുക്ക് ദർശകൻ കണ്ടതുപോലെ, യെശയ്യാവ് ദർശനത്തിൽ കണ്ടതുപോലെ, സമുദ്രം ജലത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ, ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ ദേശം യഹോവയുടെ പരിജ്ഞാനത്തെ, യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ സുവിശേഷം എങ്ങും അറിയിക്കപ്പെടുന്നവന് വിരോധമായി പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ, വാഴ്ചകളെ, അധികാരങ്ങളെ, സ്വർദുഷ്ട സുർലോകത്തിലെ ദുഷ്ടാത്മ സേനകൾ നിർമൂലമാക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. യഹോ കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകപ്പെട്ട അധികാരപ്രകാരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദേശത്തെ സുവിശേഷം അറിയിക്കപ്പെടേണ്ടവന്, സുവിശേഷം ശുശ്രൂഷകന്മാർ ചെയ്യുന്ന, സുവിശേഷകന്മാർക്ക് വിരോധമായി നിൽക്കുന്ന സ്വർലോകങ്ങളും ദുഷ്ടാത്മ സേനകളും ബന്ധിക്കപ്പെടട്ടെ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ നിർമൂലമായി പോകട്ടെ. നന്ദി പിതാവേ. അപ്പാ, സമാധാനത്തിന്റെ ദൈവമാണങ്ങ്, സകല ആശ്വാസങ്ങളുടെ ദൈവമായ കർത്താവ്, സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ പ്രഭു. ഓ ലോർഡ്, ഈ പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും സമാധാനം കൽപ്പിക്കേണ്ടവനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. എല്ലാ ബലഹീനതകൾ, ശരീരത്തിൻ്റെ വീഴ്ചകൾ മാറി ആരോഗ്യം, സമാധാനം, സന്തോഷം, ആനന്ദം ഉണ്ടാകട്ടെ ഇപ്പോൾ. സമാധാനത്തിന്റെ ദൈവം, സകല ആശ്വാസത്തിന്റെ ദൈവം, സാത്താനെ വേഗത്തിൽ, ഇത്രയും വേഗത്തിൽ കാലിന്റെ കീഴിൽ ചതച്ചു കളഞ്ഞവനായി നന്ദി. സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. അങ്ങക്ക് വിരോധമായി, ഇവർക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന സകല അന്ധകാര ശക്തികളും യേശുവിൻ നാമത്തിൽ ഉടയ്ക്കപ്പെട്ടവനായി നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ജയമെടുക്കുന്നു പിതാവേ. നന്ദി പറയുന്നു. ഈ ജനങ്ങൾ ജീവിച്ച് ശുഭമായി അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരിമാരും അവരുടെ തലമുറകളും, ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ധാരാളം ജോലി, സമൃദ്ധിയായ ജോലി, വിസ ഇല്ലാത്തവർക്ക് വിസ, വിവാഹ കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, വിവാഹത്തിനേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, മക്കൾക്ക് വേഗത്തിൽ വേഗത്തിൽ ഈ ദുഷ്ടൻ സംഹരിക്കപ്പെട്ടതുകൊണ്ട് ഇനി തടസ്സമില്ല, ഇനി കോട്ടകളില്ല, എതിർപ്പുകളില്ല. യേശുവിൻ നാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. സമാധാനത്തിന്റെ പ്രഭു യേശു ക്രിസ്തുവിൻ നാമത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന പിതാവെ, കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടവനായി നന്ദി. തുടർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം. സ്നേഹസ്വരൂപനം യേശുവിൻ്റെ നല്ല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹമുള്ള പിതാവേ. ആമേൻ, ആമേൻ.
ഹാലലൂയ. ഇങ്ങനെയാണ് ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്. അതിൽ യാതൊരു മാറ്റവുമില്ല. സകലവിധ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന സകല പിശാചിനെയും ഓടിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ മറന്നുപോകരുത്. എത്രയോ പറയാം, വരും നാളുകളിൽ നാം പ്രബോധിപ്പിക്കുവാൻ പോവുകയാണ്. കർത്താവിന് വേണ്ടി നിൽക്കുക, വൈരാഗ്യത്തോടെ നിൽക്കുക, ജയമെടുക്കും. നിങ്ങൾ ഒരു നാളും തോറ്റുപോകത്തില്ല. പ്രാർത്ഥിക്കുന്ന രീതിയെ പഠിക്കുക. പ്രിയ ദൈവമക്കളെ, മറന്നു പോകരുത്. നമ്മുടെ കേരള മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്ന് രാവിലെയും വൈകുന്നേരവും അനേകർ പ്രാർത്ഥിക്കുന്നു. അനേകർ ഇൻബോക്സ് യൂട്യൂബിൽ പ്രാർത്ഥി പറയുന്നു, ഞങ്ങൾ കേരള മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്. ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി, നിങ്ങളുടെ കാര്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങളെ, പ്രശ്നങ്ങളെ ധൈര്യമായി വിശ്വാസത്തോടെ കമാൻഡ് ബോക്സിൽ എഴുതുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഈ വിഷയത്തെ, ഈ അത്ഭുതകരമായ കാര്യത്തെ സ്നേഹിതന്മാർക്കും കൂട്ടുകാർക്കും ബന്ധങ്ങൾക്കും ഷെയർ ചെയ്യുവാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, കമാൻഡ് സെക്ഷനിൽ എഴുതുക, ലൈക്ക് ചെയ്യുക. കർത്താവ് വൻ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.